അതെ, നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഭാഗമാണ് അറബിക് കലോത്സവം. അറബിക് കലോത്സവത്തിൽ മികവ് തെളിയിച്ച രണ്ട് പ്രതിഭകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മോന്റെ പേരെന്താ? മഹറൂഫ്. ആയിഷ. ആയിഷ. ആയിഷയും മഹറൂഫും ആണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏത് ഇനത്തിലാണ് മത്സരിച്ചത്? അറബിക് സോങ്. ഒരു ഒരു പ്രത്യേകത ഉണ്ട്, ഇവര് ഒരാള് കാസർഗോഡ്, ഒരാള് തിരുവനന്തപുരം. അതെ, രണ്ടുപേരും തമ്മിൽ ബന്ധമില്ല കേട്ടോ. രണ്ടുപേരും നിങ്ങൾ ഒരുമിച്ചാണോ മത്സരിച്ചത്? ബോയ്സ് വേറെ ഗേൾസ് വേറെ ആയിട്ടാണ് മത്സരിച്ചത്. അപ്പൊ നമുക്ക് ഇവരുടെ ആ അറബിക് സോങ് കേൾക്കാം. ذاك السلف دوما بعصا ذلك الليل جميع اللسا فتبكل عباني على رحماني. കൊള്ളാം, അടിപൊളി. സന്തോഷമല്ലേ ഗ്രേഡൊക്കെ കിട്ടിട്ട്? ഹാപ്പി അല്ലേ രണ്ടുപേരും? ഹാപ്പി. ഇതെങ്ങനെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണോ പഠിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, സംഗീതത്തിന് ദേശമോ ഭാഷയോ അതിർത്തികളോ ഒന്നുമില്ല. അത് തന്നെയാണ് കലോത്സവത്തിന്റെ കാര്യത്തിലും പറയാനുള്ളത്. ദേശവും ഭാഷയും ജില്ലയും അതിർത്തി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഒരുപാട് പേര് ഇതുപോലെ മത്സരിച്ച് വിജയിച്ചതിന്റെ സന്തോഷം പങ്കിടാൻ ഒരുപാട് പേരെത്തുന്നു. അതെ, 24 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇതിപ്പോൾ ആദ്യ ദിനം മാത്രമാണ്. ഇപ്പോഴും ആദ്യം തുടങ്ങിയ മത്സരങ്ങൾ പോലും അവസാനിച്ചിട്ടില്ല. വേദി ഒന്നിൽ ഇപ്പോഴും മോഹിനിയാട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ സംഘനൃത്ത മത്സരം നടക്കാനിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി 7 മണിക്ക് ഈ കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി സ്പെഷ്യൽ ബുള്ളറ്റിൻ ഉണ്ട്. അപ്പം 7 മണിക്ക് എല്ലാവർക്കും നല്ല സംശയമുണ്ട് കേട്ടോ. ഈ പ്രവിത 7 മണിക്ക് കാണാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ സംഘനൃത്തം വരുമ്പോഴേക്കും പ്രവിത ഇവിടെ നിന്ന് മാറിക്കളയോന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് നേരം ചേച്ചി, ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്ന് ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ എന്ന്. പക്ഷെ നമുക്ക് ഇവിടെ ലൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേര് വന്നോട്ടെ. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാണാൻ പറ്റാത്തതില്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പാട്ടും കൂടി കേട്ടാലോ. ഈ അറബിക് സംഗീതം മാത്രമാണോ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്? മോൻ അല്ലാണ്ട് പാട്ട് പാടാറുണ്ടോ? പാട്ട് കേൾക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു മറ്റൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ തപ്പേന്ന്. പടവാളെ വിരിയുള്ളോള് പഞ്ചാര മുഹിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പുങ്കണി തേവി പെണ്ണ് സൈനബാബീവി. ഒരുമിച്ച് പാടുന്നു. രണ്ടുപേർക്കറിയില്ലേ ഈ പാട്ട്? അല്ലേ, പാട്ട് അറിയാം. അറിയില്ലാതാ പറഞ്ഞത്.